ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും വേറെ ഏതിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചീമച്ചക്കയുടെ കറിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര ഗുണമുള്ള ഈ ഒരു ചീമച്ചക്ക കറി. എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, ഉണ്ടാക്കി നോക്കുക, കഴിക്കുക. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ചീമച്ചക്ക കറി ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഇതുപോലൊരു ചീമച്ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി വലിപ്പമുള്ള ചീമച്ചക്കയാണതുകൊണ്ട് ഇതിൻ്റെ ഹാഫ് പോർഷനാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഇനിയും തൊലിയൊക്കെ ഒന്ന് നമ്മൾ ചെത്തി മാറ്റി ഇനി അതൊന്ന് നുറുക്കിയെടുത്തിട്ട് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം. തേങ്ങ വറുത്തരച്ച ചീമച്ചക്ക കറി ഉണ്ടാക്കാനായിട്ട് മുമ്പ് ഞാൻ എടുത്തതിൻ്റെ ഞാൻ മുമ്പ് കാണിച്ചില്ലേ, ആ ചീമച്ചക്കയുടെ പകുതി ഇതുപോലെ ക്യൂബ്സായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് കുറച്ച് കൊച്ചുള്ളിയാണ്. അതായത് കൊച്ചുള്ളി എന്ന് പറയുമ്പോൾ ഒരു 10-20 കൊച്ചുള്ളിയെങ്കിലും വേണം. കൊച്ചുള്ളി തന്നെ ഇടുന്നതാണ് നല്ലത്. ഇൻ കേസ് കൊച്ചുള്ളി ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ നമ്മുടെ സവാള ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 3-4 പച്ചമുളക്, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി വേണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉടിനകത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇത്രയും ഞാൻ തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ടൊമാറ്റോ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങ വറുത്തരച്ചതെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തേങ്ങ വറുത്തരച്ചതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് വറക്കുമ്പോൾ ഇത് വേഗം വറന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ആ തേങ്ങാക്കൊത്ത് വറക്കുമ്പോൾ ഇടാനായിട്ട് കുറച്ച്, അതായത് ഒരു 3-4 കൊച്ചുള്ളിയും ഒരു 1-2 കഷ്ണം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പം വറക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് തേങ്ങ ഫസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ഇതാ തേങ്ങ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാം ഒരുപോലക്കായി കിട്ടും, കണ്ടോ? എല്ലാ തേങ്ങ ഒരുപോലക്കാവുമ്പം വറുത്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇനി നമുക്കിത് ഫസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഇതാ ഇതുപോലൊരു ചീനിച്ചട്ടി ഞാൻ അടപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുഞ്ഞതായിട്ട് അരിഞ്ഞ ആ ഒരു കൊച്ചുള്ളി വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, ഇഞ്ചിയൊക്കെ, അതുകൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടത് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഈ ഒരു രീതിയിൽ ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്, അതിനധികം എരിവില്ല. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയോട് ഇട്ട് കൊടുക്കുക. ഇനി ഞാനിത് സ്റ്റൗ ഓൺ ആക്കുന്നില്ല, ഈ ഒരു ചീനിച്ചട്ടിയുടെ ചൂടിൽ തന്നെ ഇത് ഒന്ന് മൂത്ത് കിട്ടും, അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോകും. ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം പിന്നെ നല്ല മഷി പോലെ അരച്ചിങ്ങെടുത്താൽ മതി. അപ്പോൾ ഇതിനെ അവിടെ ഇരിക്കട്ടെ. തനി നാടൻ രീതിയിലുള്ള ചീമച്ചക്ക കറി വെക്കുന്നതായതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്ത് അടപ്പിലോട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണ തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയോട് ഇട്ട് കൊടുക്കാം. ഇട്ട തേങ്ങാക്കൊത്തൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ടേ. നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, പച്ചമുളക്, കരിയാപ്പില, അതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി വഴളുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 കഷ്ണം ചെറിയ കഷ്ണം പട്ടയുണ്ട്, ഒരു 2-3 ഗ്രാമ്പു ഏലക്ക ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളത് ഇറച്ചിക്കറി വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത്, അതാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ചെറുതായിട്ടൊന്ന് വയണ്ട് വരുന്നുണ്ടേ. നമ്മുടെ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീമച്ചക്ക ഉണ്ടല്ലോ, അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതാ ഇട്ട് കൊടുത്തൊക്കെ നല്ലതായിട്ട് ഇതുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വയണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കാം. ചിലർ തക്കാളി യൂസ് ചെയ്തില്ല, നമ്മൾ ഇത്തിരി ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തക്കാളി അതുകൂടെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വയണ്ട് വരട്ടെ. ഒരു മിനിറ്റ് തക്കാളിയൊക്കെ ഒന്ന് ചേർത്ത് വയറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയില്ലേ, അത് നല്ല മഷി പോലെ അങ്ങ് അരച്ചെടുക്കണം.
ഇതാ ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതും ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതുപോലെ ഞാൻ മിക്സിയുടെ ചാറ് കഴിയുകയുണ്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഒന്നുകൂടെ ഇളക്കി ഇതിനെ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഞാൻ ഈ ഒരു പരുവത്തിന് ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് ഒരു ഇത് വേവുന്നിടം വരും അതായത് നമുക്ക് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ അറിയാം ചിലതിന് പല വേവാണല്ലോ നമ്മുടെ ചീമച്ചക്ക എന്ന് പറയുമ്പോൾ പല വേവാണ് ചിലത് പെട്ടെന്ന് നല്ല വിളഞ്ഞാങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ഏതായാലും ഇത് വേവുന്നിടം വരെ അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചീമച്ചക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിനിപ്പോൾ ഞാൻ ഫസ്റ്റ് കടുവ് അറക്കാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കടുവ് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും ഉള്ളിയോടൊക്കെ ഇട്ടിട്ട് ഒന്ന് കടുവ് വറുത്ത് വെച്ചിട്ടുണ്ട് അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി നമുക്കിതിനകത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ജസ്റ്റ് ഇട്ട് കൊടുക്കുക ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് തന്നെ ഭയങ്കര നല്ലതാണ് അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അവസാനമായിട്ട് കുറച്ച് ഗരം മസാലയോടെ നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു 1/4 ടീസ്പൂണോളം മതി നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചീമച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനോടൊപ്പം മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഇറച്ചിക്കറി പോലും മാറി നിൽക്കും ഈ ഒരു കറിയുടെ മുന്നിൽ അത്രയ്ക്ക് ടേസ്റ്റാണ് ചീമച്ചക്കയുടെ സീസണൊക്കെ വരുമ്പോൾ എല്ലാവരും ഇതുപോലെ വെച്ച് കഴിക്കണം കേട്ടോ കാരണം കണ്ടമാനം ഗുണങ്ങളടങ്ങിയൊരു വെജിറ്റബിൾ തന്നെയാണ് ഈ ചീമച്ചക്ക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അയ്യത്തൊക്കെ ഇഷ്ടംപോലെ ഇതുപോലെ കിടക്കുമ്പോൾ നമുക്കൊരു വിലയില്ല പക്ഷേ ഭയങ്കര ഗുണമുള്ള സാധനം തന്നെയാണ് അപ്പം വെറുതെ കളയാതെ ഇതൊക്കെ ഒന്ന് ഇതുപോലൊക്കെ പല രീതിയിൽ നമുക്ക് വെക്കാം ഇതിൻ്റെ തോരൻ ഉണ്ടാക്കാം ഇതുപോലൊക്കെ കറി ഉണ്ടാക്കാം പിന്നെ മെഴുക്കുരട്ടി ഉണ്ടാക്കാം അങ്ങനെ പല രീതിയിലും നമുക്ക് ഈ ചീമച്ചക്ക യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ധാരാളം വൈറ്റമിൻ സിയും മഗ്നീഷ്യം ഒക്കെ അടങ്ങിയതാണ് നമ്മുടെ ഈ ചീമച്ചക്ക അല്ലെങ്കിൽ ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഈ ഒരു വെജിറ്റബിള് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ